പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അടുത്തുള്ള എനേബിൾ ചെയ്യാൻ ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് പ്രദീപ് കല്ലറ പ്രധാന കരിപ്പൂർ വിമാനത്താവളം വഴി ശരീരത്തിനുള്ളിൽ ഒളിപ്പിച്ച കോടികൾ വിലമതിക്കുന്ന സ്വർണം കടത്തുവാൻ ശ്രമിച്ച യുവാക്കൾ പിടിയിൽ ഒന്നേ പോയിന്റ് എട്ട് കോടി രൂപ വിലമൊതിക്കുന്ന മൂന്ന് കിലോ ഗ്രാമോളം സ്വർണ്ണമാണ് പിടികൂടിയിരിക്കുന്നത് മൂന്ന് വ്യത്യസ്ത കേസുകളായിട്ടാണ് ഇത്രയധികം സ്വർണം കോഴിക്കോട് എയർ കസ്റ്റംസ് ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ പിടികൂടിയത് ജിദ്ദയിൽ നിന്നും എത്തിയ മലപ്പുറം ജില്ലക്കാരനായ മൂന്ന് യാത്രക്കാരിൽ നിന്നാണ് സ്വർണം കണ്ടെത്തിയത് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ വന്ന പുൽപ്പറ്റ സ്വദേശി പുതനാരി ഫവാസിൽ നിന്നും ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി മൂന്ന് ഗ്രാം തൂക്കം വരുന്ന സ്വർണ്ണ മിശ്രിതം അടങ്ങിയ നാല് കാപ്സ്യൂളുകൾ കണ്ടെത്തി നടിയിരിപ്പ് സ്വദേശിയായ തേട്ടത്തോടി മുഹമ്മദ് ജാസിയിൽ നിന്നും ആയിരത്തി അൻപത്തി ഏഴ് ഗ്രാം തൂക്കം വരുന്ന സ്വർണ്ണ മിശ്രിതമടങ്ങിയ നാല് ക്യാപ്സ്യൂളുകളും ഇൻഡിഗോ എയർലൈൻസ് വിമാനത്തിൽ വന്ന തൃപ്പനിച്ചി സ്വദേശിയായ പാരാസലിയിൽ നിന്നും ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയൊന്ന് ഗ്രാം തൂക്കം വരുന്ന സ്വർണ്ണ മിശ്രിതവും അടങ്ങിയ നാല് ക്യാപ്സൂലുകളാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പിടികൂടിയത് മിശ്രിതത്തിൽ നിന്നും സ്വർണം വേർതിരിച്ചെടുത്ത ശേഷം യാത്രക്കാരുടെ അറസ്റ്റും മറ്റും തുടർ നടപടികളും സ്വീകരിക്കുന്നതാണ് കള്ളക്കെടുത്ത സംഘം സലിമിനും ഫവാസിനും ടിക്കറ്റിന് പുറമെ എൺപതിനായിരം രൂപയും ജാസിമിന് ഒന്നേ പോയിന്റ് രണ്ട് ലക്ഷം രൂപയുമാണ് വാഗ്ദാനം ചെയ്തിരുന്നതെന്നാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥരോട് പ്രതികൾ പറഞ്ഞിരിക്കുന്നത് സാങ്കേതിക തകരാറിനെ തുടർന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വിമാനം അടിയന്തരമായി തിരിച്ചിറക്കി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും ഇന്നലെ പുലർച്ചെ ദോഹയിലേക്ക് പോയ ഖത്തർ എയർവേസ് വിമാനമാണ് തിരിച്ചിറക്കിയത് വിമാനം പറന്നുയർന്ന ശേഷം വിമാനത്തിനുള്ളിലെയും പുറത്തേയും മർദ്ദം നിയന്ത്രിക്കുന്ന പ്രഷർ സംവിധാനത്തിൽ തകരാർ അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് വിമാനം അടിയന്തരമായി തിരിച്ചറിയണമെന്ന് ആവശ്യപ്പെട്ട പൈലറ്റ് എയർ ട്രാഫിക് കൺട്രോൾ റൂമിലേക്ക് സന്ദേശം അയച്ചത് വിമാനത്തിൽ മണിക്കൂറോളം പറക്കാനുള്ള ഇന്ധനമുണ്ടായിരുന്നു ലാൻഡിംഗിലെ അപകട സാധ്യത ഒഴിവാക്കുവാൻ വിമാനത്തിലെ ഇന്ധനം കടലിൽ ഒഴുക്കിക്കളഞ്ഞു വിമാനം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ശേഷം വിദഗ്ധർ പരിശോധന നടത്തി തുടർന്ന് പ്രശ്ന സംവിധാനത്തിന് കാര്യമായ പ്രശ്നമില്ലെന്ന് ഉറപ്പാക്കിയ ശേഷം യാത്രക്കാരുമായി വീണ്ടും ദോഹയിലേക്ക് സർവീസ് നടത്തി കർണാടകയിൽ കേവല ഭൂരിപക്ഷം മറികടന്ന് കരുത്തുകാട്ടി കോൺഗ്രസ് ഭരണത്തിലേക്ക് കേവല ആവശ്യമായ നൂറ്റി പതിമൂന്ന് സീറ്റുകളിലേറെ മുന്നേറിയ കോൺഗ്രസ്സിന് സ്വന്തം നിലയ്ക്ക് സർക്കാർ രൂപീകരിക്കാനാകും തൂക്കുമന്ത്രിസഭയുണ്ടായാൽ മന്ത്രിസഭയുണ്ടായാൽ ജെ ഡി എസിന്റെയോ സ്വതന്ത്ര എംഎൽഎമാരുടെയോ പിന്തുണയോടെ അല്ലാതെ ഒരു പാർട്ടിക്കും ഭരണം ഉറപ്പിക്കാനാവുമായിരുന്നില്ല നൂറ്റി ഇരുപത്തിരണ്ട് സീറ്റിലേറെ ജയിച്ചാൽ അടുത്തിടെ കോൺഗ്രസ് നേടുന്ന ഏറ്റവും വലിയ വിജയമാകും ഇത് രണ്ടായിരത്തി സീറ്റിൽ ജയിച്ചാണ് സമീപകാലത്തെ കോൺഗ്രസിന്റെ മികച്ച തെരഞ്ഞെടുപ്പ് ഫലം സംസ്ഥാന മുഖ്യമന്ത്രിയായി ആരെ കോൺഗ്രസ് നിയോഗിക്കുമെന്നതാണ് ഇതിനിടെ ഉയരുന്ന ചോദ്യം മുൻ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും പി സി സി അധ്യക്ഷൻ ഡി കെ ശിവകുമാറുമാണ് മുഖ്യമന്ത്രി പദ ചർച്ചകളിൽ മുൻനിരയിൽ മുതിർന്ന നേതാവെന്ന നിലയിൽ സിദ്ധരാമയ്യു അവസരം ലഭിക്കുമെന്നതാണ് സൂചന ഡി എം ഡി കെ ശിവകുമാറിന് ഉപമുഖ്യമന്ത്രി പദമോ ആഭ്യന്തരം പോലുള്ള മികച്ച വകുപ്പുകളോ ലഭിച്ചേക്കാം ഇത്തവണ കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിലും തന്ത്രങ്ങൾ മെനയുന്നതിലും തെരഞ്ഞെടുപ്പ് ഫണ്ട് കണ്ടെത്തുന്നതിലും മുന്നിൽ നിന്ന് പ്രവർത്തിച്ചത് ശിവുമാറാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ജെ ഡി എസുമായി ചേർന്ന് സർക്കാരുണ്ടാക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുകയും ഗുജറാത്തിൽ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടക്കവേ എം എൽ എമാരെ ചാക്കിട്ടു പിടിക്കാനുള്ള ബി ജെ പി നീക്കത്തെ ചെറുക്കുന്നതിലും നിർണായക പങ്കുവഹിച്ച ശിവുമാറിന് കോൺഗ്രസ് അവഗണിക്കാനാവില്ല അതിനാൽ തന്നെ ഇരുവർക്കും അവസരം നൽകുന്നതിനായി അഞ്ചുവർഷ കാലാവധി പങ്കുവയ്ക്കുന്നതിനും പരിഗണനയിൽ ഉണ്ട് ലോകകപ്പ് ഫുട്ബോളിനുപയോഗിച്ച് പ്രശംസ പിടിച്ചുപറ്റി ഹയ്യ കാർഡ് ഏഷ്യൻ കപ്പിലും ഉപയോഗപ്പെടുത്തുമെന്ന് ടൂർണമെന്റ് സിഇഒ ജാസിം അസീസ് അൽ ജാസിം ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞു എന്നാൽ ഏതെല്ലാം രീതിയാണ് ഹയ്യാ കാർഡ് ഉപയോഗപ്പെടുത്തുക എന്തെല്ലാം മാറ്റങ്ങൾ വരും എന്നീ കാര്യങ്ങൾ സംബന്ധിച്ച് പ്രാരംഭഘട്ടത്തിലാണ് ചർച്ച നടക്കുന്നത് അധികം വൈകാതെ സംബന്ധിച്ച വിശദാംശങ്ങൾ ും എന്നും അദ്ദേഹം വിശദീകരിച്ചു ഫിഫ ലോകകപ്പ് വേളയിൽ രാജ്യത്തേക്കുള്ള പ്രവേശനത്തിനും സ്റ്റേഡിയത്തിലേക്ക് കടക്കാനുമുള്ള ഏകജാലക സംവിധാനമായ ഹയ്യാക്കാർഡിന് വലിയ സ്വീകാര്യതയായിരുന്നു ലഭിച്ചത് ഇതുപയോഗിച്ച് വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ മൾട്ടി എൻട്രി സംവിധാനവും ഒരുക്കി ഖത്തറിലെ പൊതുഗതാഗത സൗകര്യങ്ങളിൽ സൗജന്യ യാത്ര ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളും നൽകിയിരുന്നു ലോകകപ്പ് കഴിഞ്ഞതിനു പിന്നാലെ വിദേശ രാജ്യങ്ങൾക്ക് പ്രവേശനത്തിനുള്ള വഴിയായും ഹയ്യാക്കാർ തുറന്നു നൽകി മികച്ച മീഡിയ സെന്ററിനുള്ള ഇൻ്റർനാഷണൽ സ്പോർട്സ് പ്രസ് അസോസിയേഷൻ പുരസ്കാരം ഖത്തർ ഫിഫ മീഡിയ സെന്ററിന് ലഭിച്ചു ഒരു കായിക ഇനത്തിൻ്റെ ചാമ്പ്യൻഷിപ്പിനായി ഒരുക്കിയ ഏറ്റവും മികച്ച മീഡിയ സെന്ററിനുള്ള പുരസ്കാരമാണ് ലോകകപ്പ് മീഡിയ സെൻ്റർ സ്വന്തമാക്കിയത് ക്യുഎൻ സി സിയിൽ അത്യാധുനിക സൗകര്യങ്ങളോടെയാണ് ഖത്തർ ലോകകപ്പ് മുമ്പുള്ള മാധ്യമ പ്രവർത്തകർ സ്വീകരിച്ചത് പന്തിരത്തി അഞ്ഞൂറ് മാധ്യമ പ്രവർത്തകരാണ് ലോകകപ്പ് റിപ്പോർട്ട് ചെയ്യുവാൻ ഫിഫ അക്രെഡിറ്റേഷൻ വഴി ഇവിടെ എത്തിയത് മാധ്യമപ്രവർത്തകർക്കും ഫോട്ടോഗ്രാഫർമാർക്കും അവരുടെ ജോലി നിർവഹിക്കുന്നതിന് വിപുലമായ സൗകര്യങ്ങൾ തന്നെ ഒരുക്കിയിരുന്നു ഇതോടൊപ്പം സ്റ്റേഡിയങ്ങളിൽ ചെന്ന് കളി കാണുവാൻ സൗകര്യമില്ലാത്തവർക്കായി രണ്ട് വെർച്വൽ ഗാലറികളും ഈ മീഡിയ സെൻറ്ററുകളുടെ ഭാഗമായിരുന്നു ബീജിംഗ് വിന്റർ ഒളിമ്പിക്സ് മീഡിയ സെന്ററാണ് മൾട്ടി സ്പോർട്സ് കാറ്റഗറിയിൽ പുരസ്കാരം നേടിയത് റിയാദ് പ്രവിശ്യയിലുണ്ടായ വാഹനപകടത്തെ തുടർന്ന് പതിനഞ്ച് പേർ മരിച്ചു പതിനാല് പേർക്ക് പരിക്ക് പറ്റി ഇതിൽ പതിനൊന്ന് പേരുടെ നില ഗുരുതരമാണെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു തെക്കൻ പ്രവിശ്യയിലെ നാസ അൽ ഹാരിഫ് അൽമാനിയ റോഡിലായിരുന്നു അപകടം നടന്നതെന്ന് പ്രാദേശിക പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു റിയാദ് നഗരത്തിലെ വിവിധ ആശുപത്രികളിലേക്ക് പരിക്കേറ്റവരെ മാറ്റിയിട്ടുണ്ട് റിയാദിൽ നിന്നും ഏതാണ്ട് ഇരുന്നൂറ് കിലോമീറ്റർ അകലെ വെള്ളിയാഴ്ചയായിരുന്നു അപകടം സംഭവിച്ചത് അപകടത്തെ തുടർന്ന് പതിനൊന്ന് ഗ്രൗണ്ട് ആംബുലൻസ് ടീമുകളും രണ്ട് എയർ ആംബുലൻസുകളുമായി സൗദി റെഡ് ക്രസന്റ് അതോറിറ്റിയുടെ ടീമുകളും മൂന്ന് ഗ്രൗണ്ട് ആംബുലൻസ് ടീമുകളുമായി ആരോഗ്യ മന്ത്രാലയം ടീമുകളും സംഭവസ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തി മരിച്ചവരുടെയോ പരിക്കേറ്റവരുടെയോ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല കർണാടകയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഹിജാബ് നിരോധനം നടപ്പാക്കുകയും മുസ്ലിങ്ങളെ സാമ്പത്തികമായി ബഹിഷ്കരിക്കണമെന്ന് ആഹ്വാനം ചെയ്യുകയും ചെയ്ത ബി നേതാവും വിദ്യാഭ്യാസ മന്ത്രിയുമായ ബി സി നഗേഷ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു തിപ്റ്റൂർ മണ്ഡലത്തിൽ നിന്നും ജനവിധി നേടിയ നഗേഷിനെ കോൺഗ്രസ് സ്ഥാനാർത്ഥി കെ ശതാശരി പതിനേഴായിരത്തി അറുനൂറ്റി എൺപത്തിരണ്ട് വോട്ടിന് പരാജയപ്പെടുത്തി ശാന്തകുമാറാണ് മണ്ഡലത്തിലെ ജെ ഡി എസ് ബി ജെ പി സ്ഥാനാർത്ഥിയായി ബി സി നാഗേഷ് വിജയിച്ച മണ്ഡലം കൂടിയാണ് തൃപ്തൂർ രണ്ടായിരത്തിന് ശേഷം കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ശതാശരി മണ്ഡലം തിരിച്ചു പിടിക്കുന്ന കാഴ്ചയാണ് കർണാടക സാക്ഷ്യം വഹിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ബസവരാജ് ബൊമ്മ മുഖ്യമന്ത്രിയായി അധികാരമേറ്റതിനു പിന്നാലെയാണ് ബി സി നാഗേഷ് സംസ്ഥാനത്ത് മന്ത്രിയായി ചുമതലയേൽക്കുന്നത് മുസ്ലിം വിദ്വേഷ വിദ്വേഷപ്രചാരണങ്ങളിലും വംശഹത്യ പ്രസംഗം കൊണ്ടും കുപ്രസിദ്ധനായ നേതാവാണ് ബി സി നാഗേഷ് ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റ് പാസ്പോർട്ട് വിഭാഗം ഉദ്യോഗസ്ഥർ കിഷൻ സിംഗ് അബഹ സന്ദർശിച്ചു കമ്മീസ് മുഷയിദ് ഓഫീസിൽ വിവിധ ആവശ്യങ്ങൾക്കായി എത്തിയ പ്രവാസികളുടെ അപേക്ഷകൾ പരിഹരിക്കുവാൻ നടപടികൾ സ്വീകരിച്ചു ഓഫീസിലെത്തിയ പ്രവാസികളുടെ അറ്റസ്റ്റേഷനും മറ്റു നടപടികളും നടക്കുന്നതിനിടെ അവിടെ എത്തിയ ഹുറൂബിലും മറ്റും നിയമക്കുരുക്കുകളിലൂടെ നാട്ടിൽ പോകാനാകാതെ കഴിയുന്ന ബീഹാർ യു പി തമിഴ്നാട് സ്വദേശികളായ പതിനൊന്ന് പേർക്കും തർഹീലിൽ കഴിയുന്ന മലയാളികളടക്കമുള്ള പത്തൊൻപത് പേരിൽ ഒറിജിനൽ പാസ്പോർട്ട് കൈവശമില്ലാത്ത ഒൻപത് പേർക്കും യാത്രാരേഖകൾ ശരിയാക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ തർഹീലിൽ കഴിയുന്ന പാസ്പോർട്ട് കൈവശമുള്ള അഞ്ചു പേർ അടുത്ത ബുധനാഴ്ച അബഹയിൽ നിന്നും ജസീറ എയർലൈൻസിൽ മുംബൈയിലേക്ക് തിരിക്കുമെന്നും യാത്രാരേഖകൾ ശരിയാക്കിയ ജിദാ കമ്മ്യൂണിറ്റി വിഭാഗം മെമ്പർ അഷ്റഫ് കുറ്റിച്ചൽ പറഞ്ഞു അബഹ തർഹീർ സന്ദർശിച്ച സംഘം വിവിധ നിയമക്കുരുക്കിൽപ്പെട്ട് നാട്ടിൽ പോകാൻ കഴിയാത്തവരുടെ പ്രശ്നങ്ങൾ പഠിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് അറിയിച്ചു ജിദ കോൺസുലേറ്റ് വെൽഫെയർ വിഭാഗം അംഗം ബിജു കെ നായരും സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു ഇതോടുകൂടി ഇന്നത്തെ സായന ഗൾഫ് ന്യൂസ് സമാപിച്ചിരിക്കുകയാണ് കൂടുതൽ വാർത്തകളുമായി നാളെ ഇതേ ഇതേസമയം കാണാം നമസ്കാരം